காலம் இன்றைக்கு சாந்தி கெட்டியது 1947 ஆகஸ்ட் 15 ரிப்பப்ளிக்காய் பிரகியாபிச்சு 1950 ஜனவரி 26 ரிப்பப்ளிக்காய் மாறாயிற்று மாற்றம் சமயம் எடுத்தது எந்தோண்டு நம்முடைய ஒரு ഭരണഘടന നിലവിൽ വരാത്തതാണ് അതിന് കാരണം. 1949 നവംബർ 26 എഴുതി തീർന്ന ഭരണഘടന 1950 ജനുവരി 26 പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യൻ ഭരണകൂടത്തിന് 3 ശാഖകളാണ് ഉള്ളത്. ഒന്ന് നിയമ നിർമ്മാണ വിഭാഗം, 2 ഭരണ നിർവഹണ വിഭാഗം, 3 നീതി ന്യായ വിഭാഗം. 6 അടിസ്ഥാന തത്വങ്ങൾ. ഇന്ത്യൻ ഭരണകൂടത്തിന് 6 അടിസ്ഥാന തത്വങ്ങളുണ്ട്. 1 ജനകീയമായ പരമാധികാരം, 2 മൗലിക അവകാശങ്ങൾ, 3 രാഷ്ട്രന്യായ നിർദ്ദേശ തത്വങ്ങൾ, 4 സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, 5 ഫെഡറൽ സമ്പ്രദായം, 6 ക്യാബിനറ്റ് സമ്പ്രദായം. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനകളിലുള്ള ഒന്നാണ് ഇന്ത്യയുടേത്. ചരിത്ര പശ്ചാത്തലം. റിപ്പബ്ലിക് എന്ന പദം ലാറ്റിൻ പദമായ റെസ് ഗ്ലോബിക എന്ന പദത്തിൽ നിന്നാണ്. ഇതിൻ്റെ അർത്ഥം പൊതു കാര്യം എന്നാണ്. പാലസ്തീനയാണ് ആദ്യ റിപ്പബ്ലിക് രാജ്യമായത്. എന്നാൽ സ്ത്രീകൾക്കും അടിമകൾക്കും ഒഴികെയുള്ളവർക്കും രാഷ്ട്രീയ തലവനെ തിരഞ്ഞെടുക്കാൻ അധികാരമുള്ളൂ. BC 8 ഗ്രീസിലും റോമിലും ഈ മാതൃകയിൽ റിപ്പബ്ലിക് നടത്തി. ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോ ദ റിപ്പബ്ലിക് എന്ന തൻ്റെ കൃതിയിലൂടെ രാഷ്ട്രീയ സങ്കല്പങ്ങൾ എഴുതി. ഭരണഘടന. ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നിയമസംഹിതയാണ് ഭരണഘടന. ഭരണഘടന അനുസൃതമായി നിയമങ്ങൾ നിർമ്മിക്കുന്നത്, നടപ്പിലാക്കുന്നത്, നിയമലംഘനം നടത്തുന്നത്, ശിക്ഷിക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ വിവിധ ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം, സർക്കാരും പൗരന്മാരും തമ്മിലുള്ള ബന്ധം മുതലായവ. ദേശീയ പതാക. 1947 ജൂലൈ 22 ഭരണഘടന നിർമ്മാണ സമിതി ത്രിവർണ പതാകയെ ദേശീയ പതാകയായി അംഗീകരിച്ചു. മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, താഴെ പച്ച, ഇതാണ് ദേശീയ പതാകയുടെ നിറങ്ങൾ. ദേശീയ പതാകയുടെ നടുവിൽ 24 അരക്കാലുകളുള്ള അശോക ചക്രവും. അശോക സ്തംഭം. 1950 ജനുവരി ദേശീയ സ്തംഭം. 1950 അശോക സ്തംഭ ഔദ്യോഗിക ചിഹ്നമായി ഇന്ത്യ അംഗീകരിച്ചു. 4 സിംഹങ്ങൾ 4 ദിശയിലേക്കും തിരിഞ്ഞിരിക്കുന്ന ശില്പം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള സ്തൂപത്തിൻ്റെ മുകളിലാണ്. BC 250 ഇത് സ്ഥാപിച്ചു. സത്യമേവ ജയതേ എന്ന ചൂണ്ടിൽ കൊത്തിവെച്ചിരിക്കുന്നു. ദേശീയ കലണ്ടർ. ശതവർഷമാണ് ഇന്ത്യയുടെ ദേശീയ പശ്ചാത്തലം. ക്രിസ്തുവർഷം 78 കുശാന രാജാവായിരുന്നു, കനിഷ്കനാണ് ഇത് തുടങ്ങിയതെന്ന് കരുതുന്നു. 1800 ശതവർഷം തുടങ്ങി 1879 വർഷം കഴിഞ്ഞാണ്. 1957 മാർച്ച് 22 ശതവർഷത്തെ ദേശീയ കലണ്ടർ ഇറങ്ങിയത്. ശതവർഷത്തിലെ ആദ്യ മാസം ചരിത്രമാണ്. ദേശീയ ഗീതം. നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗീതം വന്ദേ മാതരം പ്രശസ്ത ബംഗാൾ കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇതിൻ്റെ രചയിതാവ്. ദേശീയ ഗാനം. ഇന്ത്യയുടെ മഹത്വത്തിൻ്റെയും പരമാധികാരത്തിൻ്റെയും പ്രതീകമാണ് ദേശീയ ഗാനം. നോവൽ ജേതാവ് രവീന്ദ്രനാഥ ടാഗോർ. 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കത്ത സമ്മേളനത്തിലാണ് ഇത് ആദ്യമായി പാടിയത്. ആദ്യമായി പാർലമെന്റിൽ 1950 ജനഗണമന ഉയർന്നു കേട്ടു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടിയ ഒരു ജനതയുടെ അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും രക്തസാക്ഷ്യത്തിൻ്റെ മഹനീയ ശോഭയാണ് നാം എന്നനുസരിക്കുന്ന ഈ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം അമൂല്യമായി സൂക്ഷിക്കാം. രാജ്യത്തിൻ്റെ സുസ്ഥിതിക്കായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രേരണ